ഫണ്ട് സ്ട്രീറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഹിറ്റ്ലറോട് സൈന്യമായ നാസി ചാനലുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നാസി ചാനലുകളെ പൊതുവെ ആർക്ക് പറ്റിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. എന്നാൽ നാസി സേനയെ പറ്റിയ ഒരു ചിത്രകാരന്റെ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. 1889 ഒക്ടോബർ 10 ഹാൻ വാൻ ഡീഗ്രൻ എന്ന ചിത്രകാരന്റെ ജന്മം. കുട്ടിക്കാലത്ത് തന്നെ അത് പ്രസിദ്ധനായ ചിത്രകാരൻ ആവണമെന്നായിരുന്നു വാൻ ഡീഗ്രന്റെ ആഗ്രഹം. അതിനുവേണ്ടി വാൻ ഡീഗ്രൻ ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കുകയും ഒരുപാട് കഷ്ടപ്പെടുകയും ചെയ്തു. എന്നാൽ ചിത്രങ്ങളെ വിലയിരുത്തുന്നവർ പറഞ്ഞു, തനിക്കൊരിക്കലും ഒരു ചിത്രകാരനാവാൻ കഴിയില്ല, തന്റെ ചിത്രങ്ങൾക്ക് ഒരു ജീവനല്ല എന്ന് പറഞ്ഞ് വാൻ ഡീഗ്രൻ നിരുത്സാഹപ്പെട്ടു. അതേ തുടർന്ന് വാൻ ഡീഗ്രൻ ഏതാണ്ട് ഒരു വർഷക്കാലത്തോളം വിഷമത്തിലാണ്ട് പോവുകയും ചെയ്തു. അതേ തുടർന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ് തന്റെ കഴിവ് ലോകത്തിൽ തെളിയിക്കണം. അതിനുവേണ്ടി അദ്ദേഹം ഒരു ആർട്ട് ഫോർജറായി മാറുകയാണ്. ആർട്ട് ഫോർജർ എന്ന് വെച്ചാൽ പ്രസിദ്ധരായ ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ കോപ്പി അടിച്ച് വരയ്ക്കുന്നതിനാണ് ആർട്ട് ഫോർജർ എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഫോർജർ ആകുന്നതിലൂടെ അദ്ദേഹം 6 വർഷക്കാലത്തോളം രഹസ്യമായി പരിശ്രമിക്കുകയും പരിശ്രമത്തിനൊടുവിൽ അദ്ദേഹം ഒരു ആർട്ട് ഫോർജർ ആവുകയും ചെയ്തു. അദ്ദേഹം ആർട്ട് ഫോർജറിനായി പ്രധാനമായും 3 ചിത്രകാരന്മാരുടെ ചിത്രങ്ങളായിരുന്നു തിരഞ്ഞെടുത്തത്. ഫ്രാൻസ് ഹാർസ്, പീറ്റർ ഡി കുച്ച്, ജൊഹാനസ് ഫെർമിയർ എന്നിവരുടെ ചിത്രമായിരുന്നു അദ്ദേഹം തിരഞ്ഞെടുത്തത്. അദ്ദേഹത്തിന്റെ നാട്ടുകാരന് 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചതുമായ ജൊഹാനസ് ഫെർമിയറിന്റെ ചിത്രമായിരുന്നു അദ്ദേഹം പ്രധാനമായും തിരഞ്ഞെടുത്തത്. അതിനുവേണ്ടി അദ്ദേഹം അക്കാലത്തെ ബ്രഷുകൾ, പെയിന്റുകൾ, ബ്രഷിൽ എന്ന ഭാഷ ഉപയോഗിച്ച് ചിത്രങ്ങൾ മേക്ക് ചെയ്ത് പഴമ കാണിക്കുകയും ചെയ്തു. വാൽമീകന്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ആർട്ട് ഫോർജറി എന്ന് പറയുന്നത് 1937 അദ്ദേഹം വരച്ച സപ്രത് മാനസ് എന്ന ചിത്രമായിരുന്നു. ആ ചിത്രം ജൊഹാനസ് ഫെർമിയറിന്റെ അന്നത്തെ കാലത്തെ പ്രസിദ്ധ നിരൂപകനായ എബ്രഹാം റെഡിക്കുലസ് പറയുകയുണ്ടായ ഈ ചിത്രം ജൊഹാനസ് ഫെർമിയറിന്റെ തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ആ സമയത്തായിരുന്നു 2-ാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതും പോളണ്ട് ജർമ്മനിയുടെ കരകീഴിൽ ആകുകയും ചെയ്തിരുന്നത്. ആ സമയത്ത് പോളണ്ടിൽ ഉണ്ടായിരുന്ന പണക്കാരായിട്ടുള്ള ഡച്ചുകാരന്മാർ ആ നാട്ടിലുള്ള ചിത്രങ്ങൾ വാങ്ങി ശേഖരിക്കുകയും ചെയ്തിരുന്നു. ആ സമയത്തായിരുന്നു നാസിക് സേനകളുടെ തലവനായിരുന്ന ഗോറിംഗ് പോളണ്ടിൽ വരുന്നതും അവിടെ താമസിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം ഈ ചിത്രങ്ങൾ ശേഖരിച്ചു കൊടുത്ത് വളരെ താല്പര്യമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ കലയിൽ 137 ഒറിജിനൽ ചിത്രങ്ങൾ കൊടുത്ത് ജൊഹാനസ് ഫെർമിയറിന്റെ ചിത്രം എന്ന് ചോദിക്കുന്ന ഒരു ചിത്രം ഡച്ചുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങുകയാണ്. പക്ഷേ പോളണ്ടിൽ നിന്ന് ജർമ്മനി വിട്ടുപോവുകയും പുതിയ ഗവൺമെന്റ് പോളണ്ടിൽ ഭരണം ഏൽക്കുകയും ചെയ്തു. ഗോറിന്റെ ചിത്രങ്ങൾ കണ്ടെത്താൻ ഗവൺമെന്റ് ഉത്തരവിടുകയും കണ്ടെത്തുന്നതിനിടയിൽ ജൊഹാനസ് ഫെർമിയറിന്റെ ചിത്രം കണ്ടെത്തുകയും ചെയ്തു. ഈ ചിത്രം ആരാണ് ഗോറിന് വിറ്റതെന്നറിയാൻ കോടതി ഉത്തരവിടുകയും 1945 മെയ് 29 വാൻ ഡീഗ്രൻ അറസ്റ്റാവുകയും ചെയ്തു. വേറെ വഴിയില്ലാതെ വാൻ ഡീഗ്രൻ കോടതിക്ക് മുന്നിൽ സത്യം പറഞ്ഞു. ഇത് ജൊഹാനസ് ഫെർമിയറിന്റെ ചിത്രമല്ല, താൻ ആർട്ട് ഫോർജർ ചെയ്ത് വരച്ച ചിത്രമാണെന്ന് കോടതിക്ക് മുന്നിൽ വാൻ ഡീഗ്രൻ പറഞ്ഞു. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയുന്നതിന് വേണ്ടി കോടതി അന്നത്തെ ചിത്ര നിരൂപകർ ഒരാളായ എബ്രഹാം റെഡിക്കുലസിനെ വിളിക്കുകയും എബ്രഹാം റെഡിക്കുലസ് തന്റെ പ്രസിദ്ധി പോകാതിരിക്കാൻ പറയുകയും ചെയ്തു. ഇത് ജൊഹാനസ് ഫെർമിയറിന്റെ ചിത്രമല്ല, തന്റെ സത്യം തെളിയിക്കുന്നതിന് വേണ്ടി വാൻ ഡീഗ്രൻ കോടതിക്ക് മുന്നിൽ ഒരു ഉപാധി വെച്ചു. ജൊഹാനസ് ഫെർമിയറിന്റെ ഏതെങ്കിലും ഒരു ചിത്രം തന്ന അദ്ദേഹം 1 മാസത്തിനുള്ളിൽ തകർത്തി വെച്ച് കാണിച്ചു തരാമെന്ന് അദ്ദേഹം കോടതിക്ക് മുന്നിൽ പറഞ്ഞു. കോടതിക്ക് മുന്നിൽ തന്നെ ഒരു ചിത്രം ഏൽപ്പിച്ചു. കോടതിക്ക് വാൽമീകരൻ സത്യസന്ധത മനസ്സിലാക്കി. വാൽമീകരൻ കോടതിയിൽ പറഞ്ഞു, താൻ ഒരിക്കലും തന്റെ രാജ്യത്തെ ചലച്ചിട്ടില്ല, താൻ അവരെയാണ് പറ്റിച്ചതെന്ന് വാൽമീകരൻ പറഞ്ഞു. ജൊഹാനസ് ഫെർമിയറിന്റെ ചിത്രമെന്ന് കരുതി നാസികൾ വാങ്ങിയത് താൻ പറഞ്ഞ വ്യാജ ചിത്രമാണെന്ന് വാൽമീകരൻ പറഞ്ഞു. അങ്ങനെ നാസികളെ പറ്റിച്ച ചിത്രകാരൻ പോളണ്ടിലെ ഹീറോ ആവുകയും ചെയ്തു. ഈ ഹീറോ 1942 ഡിസംബർ 30 മരിച്ചത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സൈഡിലുള്ള ബെൽ ബട്ടൺ അമർത്തുക.